സംസ്ഥാനത്തെ റെയിൽ മേൽപ്പാല നിർമ്മാണത്തിനായി ത്രികക്ഷി കരാർ ഒപ്പിടാൻ മന്ത്രിസഭായോഗ തീരുമാനം. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയവും റെയിൽവേ മന്ത്രാലയവും സംസ്ഥാന സർക്കാരും തമ്മിലാകും കരാർ. കെഎഎസ് ഉദ്യോഗസ്ഥരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും സർക്കാർ നിശ്ചയിച്ചു. സംസ്ഥാനത്തെ 428 ലെവൽ ക്രോസുകളാണുള്ളത്. അതിൽ 143 എണ്ണത്തിലാണ് ഗതാഗതം കൂടുതൽ. ഈ ലെവൽ ക്രോസുകളുടെ എണ്ണം കുറച്ച് ഓവർ ബ്രിഡ്ജുകളും അണ്ടർ ബ്രിഡ്ജുകളും നിർമ്മിക്കുന്നതിനായാണ് ധാരണാപത്രം. ഇതിന്റെ ഭാഗമായി ഏറ്റെടുക്കേണ്ട മേൽപ്പാലങ്ങളുടെയും അടിപ്പാലങ്ങളുടെയും പട്ടിക പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാക്കും. ധാരണാപത്രം ഒപ്പിട്ട് ഒരു മാസത്തിനകം പട്ടിക കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രാലയത്തിന് കൈമാറാനാണ് തീരുമാനം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥരുടെ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും മന്ത്രിസഭാ യോഗത്തിൽ നിശ്ചയിച്ചു. അടിസ്ഥാന ശമ്പളം 81,800 രൂപയായിരിക്കും. അനുവദനീയമായ DA, HRA എന്നിവയും 10% ഗ്രേഡ് പേയും അനുവദിക്കും. ട്രെയിനിംഗ് കാലയളവിൽ അടിസ്ഥാന ശമ്പളമായി നിശ്ചയിച്ച 81,800 രൂപ കൺസോളിഡേറ്റഡ് തുകയായി ലഭിക്കും. മുൻ സർവീസിൽ നിന്നും KASൽ പ്രവേശിക്കുന്നവർക്ക് പരിശീലന കാലയളവിൽ അവർക്ക് അവസാനം ലഭിച്ച ശമ്പളമോ 81,800 രൂപയോ ഏതാണ് കൂടുതൽ അതനുവദിക്കും. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിൽ 2021-2022 അധ്യയന വർഷം പുതിയ എയ്ഡഡ് കോളേജ് തുടങ്ങുന്നതിന് അനുമതി നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ട്രൈബൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നാടുകാണി എന്ന പേരിലാകും കോളേജ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.